ഇടയലേഖനത്തിലെ വിവാദ പരാമർശങ്ങളിൽ വിശദീകരണവുമായി തലശ്ശേരി അതിരൂപത. പ്രണയക്കെണികൾ വർദ്ധിപ്പിക്കുന്നുവെന്ന് അതിരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. വഴിതെറ്റുന്ന മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ സങ്കടമാണ് പരാമർശിച്ചത്. മതസ്പർദ്ധയുടെ വിഷയമായി ഇതിനെ കാണേണ്ടതില്ല. വിഷയത്തെക്കുറിച്ച് സഭ പഠനം നടത്തിയെന്നും ബിഷപ്പ് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ വായിച്ച ഇടയലേഖനത്തിലെ പരാമർശങ്ങളിൽ വിശദീകരണവുമായാണ് തലശ്ശേരി അതിരൂപത രംഗത്ത് വന്നിരിക്കുന്നത്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് പ്രണയക്കുരുക്ക് നടത്തുന്നു എന്നാണ് തലശ്ശേരി അതിരൂപതയുടെ ഇടയലേഖനത്തിൽ പറയുന്നത്. തീവ്രവാദ സംഘടനകൾ ഒരുക്കുന്ന ചതിക്കുഴിയിൽ പെൺകുട്ടികൾ അകപ്പെടാതിരിക്കാൻ ബോധവൽക്കരണ പദ്ധതികൾ ആവിഷ്കരിച്ചതായും ഇടയലേഖനത്തിൽ അതിരൂപത പറഞ്ഞിരുന്നു. പ്രണയക്കെണികൾ വർദ്ധിക്കുന്നു എന്നത് വസ്തുതയാണ്. വഴിതെറ്റുന്ന മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ സങ്കടമാണ് പരാമർശിച്ചത്. മതസ്പർദ്ധയുടെ വിഷയമായി കാണേണ്ടതില്ല. വിഷയത്തെക്കുറിച്ച് സഭ പഠനം നടത്തിയെന്നും മാർ പാംപ്ലാനി പറഞ്ഞു. എട്ടാം നോമ്പ് ആചരണത്തിൻ്റെ ഭാഗമായി തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി വിശ്വാസികൾക്കായി എഴുതിയ ഇടയലേഖനത്തിലാണ് പ്രണയക്കെണി പരാമർശം. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമിട്ട് മതതീവ്രവാദ സംഘടനകൾ ഒരുക്കുന്ന പ്രണയക്കുരുക്കുകൾ വർദ്ധിക്കുന്നു. ജന്മം നൽകി സ്നേഹിച്ചു വളർത്തിയ മക്കൾ മതതീവ്രവാദികളുടെ ചൂണ്ടയിൽ കുരുങ്ങുമ്പോൾ നിസ്സഹായരാകുന്ന മാതാപിതാക്കളുടെ സങ്കടം നോമ്പുകാലത്തിൻ്റെ പ്രാർത്ഥനാ നിയോഗമായി സമർപ്പിക്കണമെന്നും ഇടയലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. ചതിക്കുഴിയിൽ വീണുപോകാതിരിക്കാനുള്ള ബോധവൽക്കരണം അതിരൂപത മതപഠന കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണമെന്നും ഇടയലേഖനത്തിൽ ആഹ്വാനം ചെയ്യുന്നു. അതിരൂപത പുതുതായി ആരംഭിക്കുന്ന മൂന്ന് കർമ്മ പദ്ധതികളിൽ ഒന്ന് തീവ്രവാദികളിൽ നിന്ന് മക്കളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണെന്നും ഇടയലേഖനത്തിൽ പറയുന്നു. ഭൂരഹിതർക്കായി ഭൂദാന പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും ഇടയലേഖനത്തിൽ ആഹ്വാനമുണ്ടെങ്കിലും പ്രണയക്കെണിയെക്കുറിച്ചാണ് പ്രധാന പരാമർശം. ഇടയലേഖനം വിവാദമായതോടെയാണ് കൂടുതൽ വ്യക്തത വരുത്തി ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്തെത്തിയത്. ക്രിസ്ത്യൻ കുടുംബത്തിലെ പെൺകുട്ടികളെ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നു. അവർക്കെതിരെ വരുന്ന പ്രണയക്കുരുക്കുകൾ വർദ്ധിക്കുന്നു. ഇതായിരുന്നു ഇടയലേഖനത്തിൽ പ്രധാനമായി പറഞ്ഞത്. ഇത്തരം ഗ്രൂപ്പുകളുടെ ചതിക്കുഴികളിൽ പെൺകുട്ടികൾ അകപ്പെടാതിരിക്കാൻ ബോധവൽക്കരണ പരിപാടികൾ ആവിഷ്കരിച്ചതായും ഇടയലേഖനത്തിൽ അതിരൂപത പറഞ്ഞിരുന്നു. ഇടയലേഖനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ ലക്ഷ്യമാക്കി തീവ്രവാദ സംഘടനകൾ ഒരുക്കുന്ന പ്രണയക്കുരുക്കുകൾ വർദ്ധിക്കുകയാണ്. കത്തോലിക്ക പെൺകുട്ടികളെയും യുവാക്കളെയും നർക്കോട്ടിക്സ് ജിഗാദികൾ ഇരയാക്കുന്നു എന്ന് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നേരത്തെ പറഞ്ഞത് വിവാദമായിരുന്നു. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്ന വാദവുമായി സീറോ മലബാർ സഭയും രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ തലശ്ശേരി രൂപതയും രംഗത്തെത്തിയിരിക്കുന്നു. തലശ്ശേരി രൂപത പറയുന്നു, കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് സജീവമാണ്. ക്രിസ്ത്യൻ പെൺകുട്ടികളെ പ്രണയം നടിച്ച് തീവ്രവാദികൾ തീവ്രവാദത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വളരെ വിവാദമായ ഇടയലേഖനത്തിന് വിവാദമായ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തലശ്ശേരി അതിരൂപത.